ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് മജിസ്ട്രേറ്റിനെ വിളിച്ച പോലീസ് ഓഫീസറെ മജിസ്ട്രേറ്റ് രൂക്ഷമായ ഭാഷയിൽ ചീത്ത വിളിക്കുന്ന ഓഡിയോ. നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് ടി ആർ ആർ ഓസ്മേരിയുടെ ഓഡിയോ ലേഖം. മാഡം നമസ്കാരം, പാറശ്ശാല സ്റ്റേഷനിലെ പോലീസാണ് സർ. എനിക്ക് തോന്നുമ്പോഴേ ഞാൻ വന്ന് എടുക്കുന്നുള്ളൂ. എന്റെ ധൃതി ഇവിടെ മനുഷ്യരോട് ഒരാളെ ഫോൺ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഡെറ്റ സർവീസ് എന്ന് പറഞ്ഞ് ഇവിടെമാരുടെ കൂടെ ഇരിക്കുകയാണോ? ഞാൻ എനിക്ക് പ്രിയാവുമ്പോ വിളിക്കാം. ഇനി മേലെ ഇങ്ങോട്ട് വിളിച്ച വിവരം അറിയാം, പറഞ്ഞേക്കാം. സോറി മാഡം, വിളിച്ച ഓർമ്മിക്കേണ്ട കാര്യമില്ല, എനിക്കറിയാം. നിങ്ങൾക്ക് ഇന്നലെ രാത്രി 8 മുതൽ ഓർത്തില്ലല്ലോ. ഇനി എനിക്ക് തോന്നുമ്പോ ഞാൻ വിളിക്കും, പറഞ്ഞു മനസ്സിലായോ? ഇനി ഇങ്ങോട്ട് വിളിച്ചാ ഞാൻ 2 നമ്പറും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യും, പറഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസം കാണാതായ ഒരു വ്യക്തിയെ കണ്ടെത്തിയതിനെ തുടർന്ന് ഹാജരാക്കാൻ സമയം ചോദിച്ച് മജിസ്ട്രേറ്റിനെ വിളിച്ച ASI വനിതാ മജിസ്ട്രേറ്റ് ശകാരിക്കുന്ന തരത്തിലുള്ള വോയിസ് ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ജില്ലയിലെ ഒരു മജിസ്ട്രേറ്റും ASIയും തമ്മിലുള്ള സംഭാഷണമായിരുന്നു ഈ വോയിസ് ക്ലിപ്പ്. സംഭവം വിശദമാക്കാം. ഇരുകാലുകളും തകർന്ന് മുച്ചക്രവാഹനത്തിൽ ലോട്ടറി വിൽക്കുന്ന ആളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണാതായിരുന്നു. കാണാതായവരെ കണ്ടെത്തിയാൽ വൈദ്യപരിശോധനയും മറ്റും പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കണം എന്നാണ് നിയമം. ഇതിനായി പോലീസ് മുൻകൂട്ടി സമയം തേടാറുമുണ്ട്. ലോട്ടറി കച്ചവടക്കാരനെ 2 ദിവസത്തിനകം പോലീസ് കണ്ടെത്തി. തുടർന്ന് മജിസ്ട്രേറ്റിനെ വിളിച്ചപ്പോഴുള്ള സംഭാഷണമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത്. നിങ്ങളുടെ ആരെങ്കിലും ചത്തോ? ഇതാണ് സ്ത്രീ ശബ്ദം ചോദിക്കുന്ന ചോദ്യം. എന്നാൽ പോലീസുകാരൻ തൻ്റെ സംഭാഷണം ആരംഭിക്കുന്നത് താൻ ഏത് സ്റ്റേഷനിലെ പോലീസുകാരനാണ് എന്ന് വളരെ വിനയപൂർവ്വം അറിയിച്ചുകൊണ്ടാണ്. ASIയുടെ ഫോൺ സംഭാഷണം മുഴുനീളം അങ്ങനെ തന്നെയാണ്. ഒരു കോൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ചത്തോ ഇങ്ങനെ കിടന്ന് വിളിക്കാൻ, ഇവിടെ ഒരു കോൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് 100 തവണ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരത്തില്ലേ? ഇതായിരുന്നു മറുപടിയായി മജിസ്ട്രേറ്റിൻ്റെ ശകാരം. കാണാതായ ആൾ തിരിച്ചു വന്നിട്ടുണ്ടെന്നും അക്കാര്യം അറിയിക്കാനാണെന്നും ASI പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയപ്പോൾ അവനൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് മജിസ്ട്രേറ്റ് TRR റോസ്മേരി ചോദിച്ചത്. അവൻ കുറച്ചുനേരം അവിടെ വെയിറ്റ് ചെയ്യട്ടെ, എനിക്ക് തോന്നുമ്പോഴേ ഞാൻ വന്ന് എടുക്കുന്നുള്ളൂ. എന്ത് പെരുമാറ്റമാണിത്? മനുഷ്യന് ഒരാളെ ഫോൺ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതായിരുന്നു മജിസ്ട്രേറ്റിൻ്റെ രൂക്ഷമായ പ്രതികരണം. എനിക്ക് ഫ്രീ ആകുമ്പോൾ വിളിക്കും, ഇനി മേലാൽ ഇങ്ങോട്ട് വിളിച്ചാൽ വിവരമറിയുമെന്നും ASIയെ ശകാരിക്കുകയും ചെയ്തു. തുടർന്ന് ക്ഷമ ചോദിച്ച് ASI ഫോൺ വയ്ക്കുകയാണ്. താൻ അറ്റ് യുവർ സർവീസ് എന്ന് പറഞ്ഞ് ഇരിക്കുകയാണോ എന്നും സ്ത്രീ ശബ്ദം ചോദിക്കുന്നുണ്ട്. നിയമപരമായി മജിസ്ട്രേറ്റിനെ നേരിട്ട് പോലീസുകാർ വിളിക്കാൻ പാടില്ല എന്നാണ് പ്രോട്ടോകോൾ. സംഭവം വിവാദമായതിന് പിന്നാലെ മജിസ്ട്രേറ്റ് ഒഫീഷ്യൽ മെമ്മറണ്ടം പുറത്തിറക്കിയിട്ടുണ്ട്. മജിസ്ട്രേറ്റിൻ്റെ ഫോണിലേക്ക് മെയിലിൽ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് വിളിക്കരുതെന്നും കോടതിയിലെ ചീഫ് മിനിസ്റ്റീരിയൽ ഓഫീസറെയോ ജൂനിയർ സൂപ്രണ്ടിനെയോ ബെഞ്ച് ക്ലർക്കിനെയോ ആണ് വിളിക്കേണ്ടതെന്നും ഇതിൽ പറയുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥർക്കും ഇതേ നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.